നമസ്കാരം എല്ലാവർക്കും. ക്ലാഷ് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സസ്യനായിട്ട് പോകുന്നത് ബാങ്കോക്ക് എഫ് സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് മലത്തി അടിച്ചതിന്റെ വിശേഷങ്ങളാണ്. വളരെ സന്തോഷകരമായിട്ട് ഒരു വിവരമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ഹാപ്പിയാണ്, കാരണം പ്രീ സീസൺ മത്സരത്തിന്റെ റിസൾട്ടും അല്ലെങ്കിൽ പ്രീ സീസൺ മത്സരത്തിന്റെ മാച്ചിന്റെ റിവ്യൂസും കാര്യങ്ങളും ഒന്നും പുറത്തുവിടില്ല എന്ന് പറയുന്ന ഒരു ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് ഇടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് തന്നെ ആ ഒരു വിവരം നമുക്ക് പുറത്തേക്ക് വന്നിരിക്കുന്ന ആദ്യ മത്സരം ആരുമായിട്ടായിരുന്നു എന്നും ആ അവരുടെ വിജയ റിസൾട്ടും നമുക്ക് പുറത്ത് വന്നിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് 4 ഗോളുകൾ അടിച്ച് വിജയം കൈവരിച്ചിരിക്കുകയാണ്. തിരിച്ച് 1 ഗോൾ വഴങ്ങേണ്ടി വന്നു എന്നുള്ളൊരു ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ. എങ്കിൽ കൂടി 4 ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ച് കയറ്റിയിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസ് കൂടിയാണിത്. തായ്ലൻഡിലായിരുന്നു അവരുടെ പ്രീ സീസൺ മത്സരങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ആദ്യ മത്സരമാണ്, ആദ്യ മത്സരം തന്നെ ബാങ്കോക്ക് എഫ് സി എന്ന് പറയുന്ന തായ്ലൻഡിലെ ഒരു ചെറിയ ക്ലബ്ബുമായിട്ടായിരുന്നു മത്സരം നടന്നത്. ആ ക്ലബ്ബുമായിട്ട് 4-1 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം കൈവരിച്ചിട്ടുള്ളത്. ഇന്നായിരുന്നു മത്സരം നടന്നിരുന്നത്. 2nd ഹാഫിൽ 70th മിനിറ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2nd ഗോൾ വരുന്നത്. അത് നമ്മുടെ മലയാളി താരം സഹൽ അബ്ദുൽ സമദാണ് ഗോൾ നേടിയിരിക്കുന്നത്. അഭിമാനിക്കാവുന്ന ഒരു താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. നിന്ന് ഒരു മലയാളി താരം തന്നെ ഗോൾ നേടുന്നു എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള വിവരം തന്നെ ആയിരുന്നു ആ ഒരു കാര്യം. പിന്നീട് ഗോൾ നേടുന്നത് നമ്മുടെ ഫോറിൻ താരം, അതായത് നമ്മൾ നമ്മുടെ ജിറോണ എഫ് സിയുമായിട്ടുള്ള പ്രീ സീസൺ മത്സരത്തിൽ സ്ലാവിസ സ്റ്റോജനോവിക് എന്ന് പറയുന്ന പ്ലെയറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ നിറമങ്ങിയ പ്രകടനം കണ്ടു എന്നുള്ള എല്ലാവരും പറഞ്ഞിരുന്നു. എന്നാൽ അതിന് തിരിച്ചടിയായിട്ടുള്ള ഒരു പ്രകടനമാണ് ഈ കളിയിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന്റെ കാലിൽ നിന്നും വീണ്ടും ഒരു അവസരം ലഭിക്കുന്നു. കാർപ്പൻ എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് താരം 1 ഗോൾ കൂടി നേടി, അങ്ങനെ 4 ഗോളുകൾക്ക് നിൽക്കുന്നു. എന്നാൽ അവസാന നിമിഷം ബാങ്കോക്ക് എഫ് സിയുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ രീതിയിലുള്ള ഒരു അറ്റാക്കിൽ നിന്ന് 1 ഗോൾ അവർ തിരിച്ചടിച്ചിരിക്കുകയാണ്. ഒരു സമാധാനത്തിലുള്ള ഒരു ഗോൾ അവർ തിരിച്ചടിച്ചിരിക്കുകയാണ്. എങ്കിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു വിജയത്തെ നമ്മൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മോശം ടീമാണ് എന്ന് പ്രീ സീസൺ മത്സരം കഴിഞ്ഞപ്പോൾ ഒരുപാട് സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തെറ്റാണ് എന്നുള്ള കാര്യമാണ് ഈ ഒരു മത്സരത്തിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ നല്ല രീതിയിൽ തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തായ്ലൻഡിൽ ഇനിയുള്ള പ്രീ സീസൺ മത്സരങ്ങൾ റിസൾട്ടുകൾ ബേസ് ചെയ്തിരിക്കും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഒക്കെയാണ് തായ്ലൻഡിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എടുക്കുന്നതും എന്നും നമുക്ക് വളരെ ശുഭകരമായിട്ടുള്ള ഒരു വിവരം തന്നെയാണ്. അപ്പൊ 21st തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ വിജയത്തിൽ വളരെ സന്തോഷിക്കുന്നു ഞാനും നിങ്ങളും ഒപ്പം എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഇതിൽ സന്തോഷിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയും മറ്റൊരു ന്യൂസുമായി മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നത് വരയ്ക്കും ബൈ ബൈ.